മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ദൈവവചനത്തിൽ സംസാരിക്കുന്നത് കർത്താവിൻദാസൻ ടി എ തോമസ് എലന്തൂർ. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. മോർണിംഗ് വോയിസിന്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും നിസ്തുല്യനായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ പ്രഭാത വന്ദനങ്ങൾ. എഫേസ്യ ലേഖനം 6:15 സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എന്ന വിഷയമാണല്ലോ നാം ഒടുവിൽ ചിന്തിച്ച് നിർത്തിയത്. ഇന്ന് നമുക്ക് 16 വിചിന്തനം ചെയ്യാം. അതിപ്രകാരമാണ്: എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തും കൊണ്ട് നിൽപ്പിൻ. മുകളിൽ പറഞ്ഞിരിക്കുന്ന ആയുധങ്ങൾക്ക് പുറമെ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽക്കണം. പഴയ നിയമത്തിൽ പരിച ദൈവത്തിന്റെ ജനത്തിന്റെ പരിരക്ഷയാണ് കാണിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 15:1, സങ്കീർത്തനം 5:2, 18:2, 30:35, 28:7, 33:20 എന്നീ വേദഭാഗങ്ങളിൽ ഈ പരിചയെ നമുക്ക് കാണുവാൻ സാധിക്കും. ഏതാണ്ട് 4 നീളവും 2.5 വീതിയുമുള്ള ഒരു വാതിൽ പോലെ വലിപ്പമുള്ളതാണിത്. ഇത് ഒരു പട്ടാളക്കാരനെ മൊത്തത്തിൽ പരിരക്ഷിക്കുന്ന ഒരു ആയുധമാണ്. റോമൻ പരിച മരം കൊണ്ടുണ്ടാക്കിയതും തോൽ കൊണ്ട് പൊതിഞ്ഞതുമായിരുന്നു. ഒരു വ്യക്തിക്ക് ക്രിസ്തുവിലുള്ള ഉറച്ച വിശ്വാസവും ആശ്രയവുമാണ് ഈ പരിച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശ്വാസത്തെക്കുറിച്ച് ഈ ലേഖനത്തിന്റെ 1:13, 15:2, 3:12, 7:4, 5, 6:23 എന്നീ ഭാഗങ്ങളിൽ ശത്രു എറിയുന്ന തീയമ്പുകളെ ചെറുത്തുനിന്ന് ദൈവവചനത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും സ്വായത്തമാക്കുന്നത് വിശ്വാസത്താലാണ്. ശത്രുവിനോട് എതിർക്കുവാൻ വിശ്വാസം ആവശ്യമാണ്. പത്രോസിന്റെ 1 5:8-9 ശ്രദ്ധിക്കുക. ഈ പരിച ടാറിൽ മുക്കി തീ കൊളുത്തി ശത്രുവിന്റെ നേരെ എയ്യുന്നു. ഈ തീയമ്പുകൾ പരിചയിൽ വന്ന് തറയ്ക്കുമ്പോൾ ഭയപ്പെട്ട് പരിച തന്നെ എറിഞ്ഞുകളയുവാനും അങ്ങനെ ശത്രുവിന്റെ മൂർച്ചയുള്ള കുന്തം അവനിൽ തറയ്ക്കുവാനും സാധ്യതയുണ്ട്. യുദ്ധത്തിനു മുമ്പ് തോൽ പൊതിഞ്ഞ ഈ പരിച വെള്ളത്തിൽ മുക്കിയിട്ടാണ് അവർ യുദ്ധത്തിന് പുറപ്പെട്ടത്. ആകയാൽ തീയമ്പുകൾ പരിചയിൽ കൊള്ളുമ്പോൾ തന്നെ കെട്ടുപോകുവാൻ ഇടയാകുന്നു. തീയമ്പുകൾ പിശാചയക്കുന്ന ദുഷ്ടചിന്തകളും നുണകളും അപവാദങ്ങളും ദുരുപദേശങ്ങളും പീഡനങ്ങളും സംശയങ്ങളും നിന്ദകളും എല്ലാം ഉൾപ്പെടുന്നു. എന്നാൽ വിശ്വാസമാണ് അങ്ങനെയുള്ള തീയമ്പുകളെ കെടുത്തി ശത്രുവിന്മേൽ ജയം പ്രാപിക്കുവാൻ സഹായിക്കുന്നത്. റോമൻ പട്ടാളക്കാർ
സാധാരണ ഈ പരിചകൾ കൂട്ടിച്ചേർത്ത് പിടിച്ച് ശത്രുവിന്റെ തീയമ്പുകളെ ചെറുക്കുന്ന ഒരു രീതിയുണ്ടായിരുന്നു. വാക്യം 17, രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. ദൈവമക്കൾ ദൈവത്തിൽ നിന്നും ശിരസ്ത്രവും വാളും കൈക്കൊള്ളണം. മുകളിൽ പറഞ്ഞ എല്ലാ ആയുധങ്ങളും വിശ്വാസിയുടെ കുറെ ശ്രമം പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ഇത് രണ്ടും ദൈവത്തിൽ നിന്നും പ്രാപിക്കേണ്ടതാണ്. ഇടതുകൈയിൽ പരിച പിടിച്ചിരിക്കുന്നു, പടയാളിയുടെ വലതുകൈ സ്വതന്ത്രമാണ്. ആകയാൽ ഇപ്പോൾ അവന് ശിരസ്ത്രം വാങ്ങി തലയിൽ വച്ചിട്ട് വാൾ വലത്തുകൈയിൽ പിടിക്കുവാൻ കഴിയും. അവൻ വാൾ ആദ്യം കൈക്കൊണ്ടിരുന്നുവെങ്കിൽ ശിരസ്ത്രം വയ്ക്കുവാൻ കൈ സ്വതന്ത്രമാകയില്ലായിരുന്നു. ശിരസ്ത്രം താമ്രം കൊണ്ടുണ്ടാക്കിയതും കവിൾത്തടം കൂടി മറഞ്ഞ് കിടക്കത്തക്ക നിലയിൽ പണിതതും ആയിരുന്നു. ശരീരത്തിന്റെ അതിപ്രധാനമായ തലയെ സംരക്ഷിച്ചിരിക്കുന്നത് ശിരസ്ത്രമായിരുന്നു. 1 തെസ്സലോനിക്കർ 5:8 ശിരസ്ത്രം രക്ഷയുടെ പ്രത്യാശയാണ്. ഇവിടെ വിശ്വാസിയെ അന്ധകാരത്തിന്റെ പ്രഭുവായ സാത്താനിൽ നിന്നും വിടുവിച്ച് സ്വർഗസ്ഥലത്ത് ഇരുത്തിയിരിക്കാൻ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 2:1-10 ശ്രദ്ധിക്കുക. ഈ രക്ഷ അവർ ശിരസ്ത്രമായി കരസ്ഥമാക്കിയിരിക്കാൻ ഈ യുദ്ധത്തിൽ വിശ്വാസികൾ വിജയിക്കുമെന്നതിന് 2 പക്ഷമില്ല. ഇതുവരെയും നമ്മൾ പ്രതിരോധം ഏത് നിലയിൽ വേണം എന്ന് കാണുകയായിരുന്നു, അഥവാ ഡിഫൻസീവ്. എന്നാൽ തുടർന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത് ആക്രമണം ഏത് നിലയിൽ ആയിരിക്കണം എന്നുള്ളതാണ്. ശത്രുവിനെ ആക്രമിക്കുന്ന രീതി ഒഫൻസീവ്. അത് കർത്താവ് അനുവദിച്ചാൽ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് ഇടയാകട്ടെ. ഇതുവരെ എന്നെ ശ്രവിച്ച എല്ലാ മാന്യ കേൾവിക്കാർക്കും നന്ദി അറിയിച്ചും പ്രാർത്ഥനയിൽ ഓർത്തും കൊണ്ട് എന്റെ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. കർത്താവിന്റെ ധന്യനാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.